ഹലോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീണ ഫ്രം വീണാസ് ലേണിംഗ് വേൾഡ് നമ്മുടെ ബീർബഹൂട്ടി എന്ന പാഠഭാഗത്തിന്റെ ആദ്യ രണ്ട് അധ്യായങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ലാസ്റ്റ് പാർട്ടാണ് ഇതോടുകൂടി നമ്മുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് അപ്പോൾ പത്താം ക്ലാസ്സിലെ ക്ലാസ്സുകൾക്ക് കുറച്ച് വ്യൂ കുറവായത് കൊണ്ടാണ് ഞാൻ ക്ലാസ് ചെയ്യാനൊന്ന് മടിക്കുന്നത് എട്ടിലും ഒൻപതിലും കുട്ടികൾ തരുന്ന അത്രയും ഒരു സപ്പോർട്ടും ഒന്നും എനിക്ക് പത്താം ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് പത്താം ക്ലാസ്സിലെ ക്ലാസ്സുകൾക്ക് കുറച്ച് ഡിലേ അത് മാനസികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് വലിയ റെസ്പോൺസ് ഇല്ലാത്തതിനോട് നമുക്കൊരു താല്പര്യം കുറയും അപ്പോഴാണ് ഇന്ന് രാവിലെ കുറച്ച് കുട്ടികളുടെ മെസ്സേജ് കണ്ടത് അവരിത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അവരിത് പ്രതീക്ഷിക്കുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഒരാളെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ ഡിപ്പെൻഡ് ചെയ്ത് അത് പ്രതീക്ഷിച്ചിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കും അപ്പൊ ഇനി പത്താം ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സുകളും റെഗുലറായിട്ട് തുടർന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഓൾറെഡി മൂന്ന് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് നോട്ട്സും ഒക്കെ തരുന്നതാണ് പക്ഷെ ഇനി കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് 8-9 ഹാൻഡിൽ ചെയ്യുന്നത് പോലെ തന്നെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ 1-2 കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതേ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതാണ് നിങ്ങൾ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കുക നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് എൻ്റെ വിജയം അപ്പം നമുക്ക് അധികം സംസാരിച്ച് സമയം കളയണ്ട ബാക്കി ക്ലാസ്സുകളിലേക്ക് കൂടെ കടക്കാം അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോട്ടെ വരാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുരേന്ദർജി മാഡ് സാബിൻ്റെ കാര്യവും അദ്ദേഹം ബേലയെ ശിക്ഷിച്ച കാര്യവും ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബേലയുടെ തലയിൽ ഒരു മുറിവുണ്ടായതും അതിനെ തുടർന്ന് കുട്ടികൾ കളിയാക്കിയതും സാഹിൽ അത് കെയർ ചെയ്തിട്ട് ബേലയോട് പറഞ്ഞ കാര്യങ്ങളും കളിക്കാൻ പോയതും അതും പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് സാഹിലിന് കാലിലൊരു മുറിവുണ്ടാകുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ബേലയെ കാണുന്നു പിന്നെ വളരെ നാളുകളോളം സ്കൂളിൽ ഇങ്ങനെ തലയിലും കാലിലും കെട്ടുള്ള രണ്ട് കുട്ടികൾ തുടർച്ചയായിട്ട് കാണപ്പെട്ടു എന്നും പറഞ്ഞു ബാക്കി നോക്കിയേ പാഞ്ചവിയും കക്ഷാക്ക റിസൾട്ട് ആകയ ദോനോ ഛടിമേ ആകയെ യഹ സ്കൂൾ പാഞ്ചവിയും പാഞ്ചവിയും കക്ഷാക്ക പാഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് പാഞ്ചവീം എന്ന് പറഞ്ഞാല് ഫിഫ്ത്ത് അല്ലെങ്കിൽ അഞ്ചാമത്തെ കക്ഷ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അഞ്ചാം സ്റ്റാൻഡേർഡിന്റെ റിസൾട്ട് ആകെ ആ റിസൾട്ട് വന്നു ദോനവും രണ്ടുപേരും ഛടീമേം ആകെ ഛടി എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസ്സിൽ സിക്സ്ത് സ്റ്റാൻഡേർഡ് അപ്പോ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ റിസൾട്ട് വന്ന് രണ്ടുപേരും അഞ്ചിൽ നിന്ന് ജയിച്ച ആറിലേക്ക് വന്നു യഹ് സ്കൂൾ ഈ സ്കൂൾ പാഞ്ചവീം തക്ക് ഹീഥ പാഞ്ചവീം തക്ക് അഞ്ച് വരെയെ ഹീഥ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നു രണ്ടുപേരും വിജയിച്ച് ആറിലേക്ക് എത്തി പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആ സ്കൂളില് അഞ്ചാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ ഇനി അവർ തമ്മിൽ സംഭാഷണം നടക്കുകയാണ് കേട്ടോ അവസാന ദിവസം റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് വൈകുന്നേര സമയമായപ്പോൾ അവർ സംസാരിക്കുന്നതാണ് ഇവിടെയുള്ളൊരു ഭാഗം നോക്കിയേ സാഹിൽ അബ്തും കഹാപ്പെടോഗേ ബേലാനെ പൂച്ച ബേല ചോദിക്കാണ് സാഹിൽ അബ്തും ഇനി നീ കഹാ പടോഗെ എവിടെയാണ് പഠിക്കുന്നത് അപ്പോ ഈ സ്കൂൾ അഞ്ചു വരെയല്ലേ ഉള്ളൂ അപ്പൊ ഇനി ആറാം ക്ലാസ്സിൽ നീ എവിടെയാണ് പഠിക്കുന്നത് എന്ന് ബേല സാഹിലിനോട് ചോദിക്കുകയാണ് അതിന് മറുപടി പറയുന്നതിന് പകരം സാഹിലും തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഓർ തും കഹാ പടോഗി ബേല നീ എവിടെയാണ് ബേല പഠിക്കുന്നത് ബേല ചോദിക്കുന്നു സാഹിൽ നീ ഇനി എവിടെ പഠിക്കുന്നു എന്ന് അതിന് മറുപടി പറയാതെ സാഹിൽ തിരിച്ചു ചോദിക്കുകയാണ് നീ എവിടെയാണ് ബേല പഠിക്കുന്നത് ബേല മറുപടി പറയുന്നു മേരാ പാപ്പ കഹ രഹേ തേ കി തുജേ രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കി ഓർത്തും നോക്കിയേ മേരേ പാപ്പ എന്റെ അച്ഛൻ കഹ രഹേ തേ പറയുകയായിരുന്നു കി എന്തെന്നാൽ തുജേ നിന്നെ നിന്നെ എന്ന് പറഞ്ഞേക്കുന്ന ആരെയാ ബേലയെ ബേലയോട് അച്ഛൻ പറയാണ് നിന്നെ രാജകീയ കന്യാ പാഠശാല രാജകീയ എന്ന് പറഞ്ഞാല് റോയൽ എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ നമുക്ക് ഹൈസ്കൂളായിട്ട് ഉദ്ദേശിക്കാം കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ ഗേൾസ് ഹൈസ്കൂൾ റോയൽ ഗേൾസ് ഹൈസ്കൂൾ എന്നോ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നോ പറയാം രാജകീയ കന്യാ പാഠശാല മേ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പഠായെങ്കിൽ പഠിപ്പിക്കാമെന്ന് ഓർത്തും നീയോ എന്ന് ചോദിക്കുന്നു ഈ തുമ്മെന്ന വാക്കിന് നിങ്ങളെന്നാണ് അർത്ഥം കേട്ടോ പക്ഷെ കൂടുതൽ അത് രണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉപയോഗിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ നീ എന്ന് പറയുന്നത് ഒരിക്കലും തുമ്മെന്ന് പറഞ്ഞാൽ നീ ആണെന്നുള്ള അർത്ഥം ചിന്തിക്കരുത് തുമ്മെന്നാൽ പറഞ്ഞാൽ നിങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നിങ്ങളെന്ന് പറയേണ്ട കാര്യമില്ല അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ
അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്നോട് പറയുകയുണ്ടായി നിന്നെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിപ്പിക്കാം എന്ന്. നീയോ സാഹിൽ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാഹിൽ പറയാണ്, മുജേ അഗലേ സാൽ അജ്മീർ ഭേജ് ദേങ്കേ വഹാം ഏക് ഹോസ്റ്റൽ ഹേ കർസേ ദൂർ വഹാം അക്കേലേ രഹൂങ്ക. മുജേ എന്നെ അഗലേ സാൽ അടുത്ത വർഷം അജ്മേർ ഭേജ് ദേങ്കേ. അജ്മേർ എന്ന് പറയുന്നത് നമ്മൾ അജ്മീർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് അജ്മീർ. അജ്മീർ ഭേജ് ദേങ്കേ പറഞ്ഞേക്കും, എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് പറഞ്ഞേക്കും. വഹാം അവിടെ ഏക് ഹോസ്റ്റൽ ഹേ ഒരു ഹോസ്റ്റലുണ്ട്. കർസേദൂർ വീട്ടിൽ നിന്നും അകലെ വഹാം അവിടെ അക്കേല ഒറ്റയ്ക്ക് രഹൂങ്ക താമസിക്കും. വളരെ വിഷമത്തോടുകൂടി പറയാണ്, അജ്മീറിലൊരു ഹോസ്റ്റലുണ്ട്, വീട്ടിൽ നിന്നും മാറി ദൂരെ ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ താമസിക്കാൻ പോകുന്നതെന്ന് പറയാണ്. അപ്പൊ ഇതുവരെ എന്താ പറഞ്ഞത്? അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, രണ്ടുപേരും ആറിലേക്ക് ജയിച്ചു, പക്ഷേ ആ സ്കൂൾ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ബേല ചോദിക്കുന്നു, സാഹിൽ നീ എവിടെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്? സാഹിൽ തിരികെ ചോദിക്കുന്നു, ബേല നീ എവിടെ പഠിക്കും? ബേല പറയുന്നു, എൻ്റെ അച്ഛൻ എന്നോട് പറയുകയുണ്ടായി എന്നെ രാജകീയ കന്യാ പാഠശാലയിൽ പഠിക്കാൻ വിടുമെന്ന്. നിന്നെയോ സാഹിൽ എന്ന് ചോദിക്കുന്നു. സാഹിൽ പറയുന്നു, എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് പറഞ്ഞയക്കും, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, വീട്ടിൽ നിന്നും ദൂരെ അവിടെ ഒറ്റയ്ക്കാണ് ഞാനിനി താമസിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ബേല ചോദിക്കുകയാണ്, ക്യൂം സാഹിൽ, എന്തുകൊണ്ട് സാഹിൽ നിന്നെ എന്തിനാണ് അജ്മീറിലേക്ക് പറഞ്ഞയക്കുന്നതെന്ന് ബേല ചോദിക്കുന്നു. ക്യൂം സാഹിൽ, എന്തുകൊണ്ട് സാഹിൽ? സാഹിൽ പറയുന്നു, പത്താ നഹി ക്യൂം, എനിക്കറിയില്ല, പത്താ നഹി അറിയില്ല ക്യൂം എന്തുകൊണ്ടെന്ന്. പാരൻസിന്റെ ഇഷ്ടമാണല്ലേ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നതൊക്കെ. അപ്പൊ അവൻ പറയുകയാണ്, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് അവൻ പറയുകയാണ്. നോക്കിയേ, അപ്പൊ അവൾ ചോദിക്കുന്നു, തോ യാനിക്ക് അപ് തും ഫുലേരാമേ ഹി നഹി രഹോഗേ. തോ അപ്പോൾ യാനിക്ക്, അതായത് അപ് തും ഇനി നീ ഫുലേരാമേ ഹി ഫുലേരയിൽ തന്നെ നഹി രഹോഗേ, കാണുകയില്ലേ. ഇത്രയും നേരം അവർ വിചാരിച്ചത്, അല്ലെങ്കിൽ ബേല വിചാരിച്ചത്, സാഹിലിനെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്കൂളിൽ വെച്ച് കാണാമെന്നൊരു പ്രതീക്ഷ. പക്ഷെ അവൻ പറയുന്നു, ഫുലേര എന്ന് പറയുന്ന അവരുടെ നാട്ടിൽ പോലും ഇനി സാഹിൽ ഇല്ല. സാഹിൽ ഇച്ചിരി ദൂരെയുള്ള അജ്മീറിലേക്കാണ് പോകുന്നത്. അപ്പൊ ബേല ചോദിക്കുകയാണ്, അതായത് ഇനി നീ ഫുലേരയിൽ തന്നെ കാണുകയില്ലേ, ഫുലേരയിൽ വെച്ച് പോലും നിന്നെ കാണാൻ പറ്റത്തില്ലേ എന്ന് ബേല ചോദിക്കുന്നു. നഹീം, ഇല്ല. തുംഹാര റിപ്പോർട്ട് കാർഡ് ദിഖാന, തുംഹാര നിന്റെ റിപ്പോർട്ട് കാർഡ്, പ്രോഗ്രസ് റിപ്പോർട്ട് ഇല്ലേ, അതാണ് റിപ്പോർട്ട് കാർഡ്. റിപ്പോർട്ട് കാർഡ് ദിഖാന, പ്രോഗ്രസ് കാർഡ് ഒന്ന് കാണിക്കൂ എന്ന് സാഹിൽ പറയുന്നു. അപ്പോൾ സാഹിലും ബേലയും എന്നേക്കുമായിട്ട് പിരിയുകയാണല്ലേ. നമ്മളിപ്പോൾ സ്കൂളൊക്കെ വിട്ട് വേറെ സ്കൂളിൽ പോയാലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ അങ്ങനെ പോലും ആ കുഞ്ഞുങ്ങൾക്കൊരു ഭാഗ്യം ലഭിക്കുന്നില്ല. സാഹിലിനെ ഇച്ചിരി ദൂരേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇനി ഫുലേര ജംഗ്ഷനിൽ പോലും സാഹിലിനെ കാണുവാനുള്ള യാതൊരു അവസരവും ബേലയ്ക്കില്ല എന്നുള്ളതാണ് സത്യം. അവൻ പറഞ്ഞു, ഇല്ല, ഞാനിനി ഫുലേരയിലില്ല, നീ നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിക്കൂ എന്ന് പറയുന്നു. സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാ ഥാ ഓർ ബേല സാഹിൽ കാ ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ഛൂകർ ദേക്ക് രഹേ ഥേ. നോക്കിയേ, സാഹിൽ ബേലാക്ക, സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാ ഥാ, റിപ്പോർട്ട് കാർഡ് കാണുകയായിരുന്നു അവർ. എന്നിട്ട് ബേല സാഹിൽ കാ, ബേല സാഹിലിൻ്റെയും. അപ്പോൾ സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡും ബേല സാഹിലിന്റെ റിപ്പോർട്ട് കാർഡും കാണുകയാണ്. ആജ് ഇന്ന്, ആഖിരി ബാരി അവസാന വട്ടം, ആഖിരി ബാരി അവസാന വട്ടം അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം. വേ ഏക് ദൂസരേക്ക് അവർ, വേ അവർ ഏക് ദൂസരേക്ക് പരസ്പരം കോയി ചീസ് കോ എന്തെങ്കിലും ഒരു വസ്തുവിനെ ചൂക്കർ ദേക്ക് രഹേത്തെ തൊട്ടു നോക്കുകയാണ്. അപ്പോൾ ഇന്ന് അവസാനമായിട്ട് അവർ തങ്ങളുടേതെന്ന് പറയാവുന്ന ഒരു വസ്തുവിനെ തൊട്ടു നോക്കുകയാണ്. ഇനി അവർക്ക് കാണാൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടേക്കാം, പക്ഷെ യാതൊരു ഉറപ്പുമില്ല അല്ലേ. അവസാനമായിട്ട് അവർ തങ്ങളുടേത് എന്ന് പറയാവുന്ന ഒരു വസ്തുവിനെ പരസ്പരം തൊട്ടു നോക്കുകയാണ്. എന്താണ് ആ വസ്തു? റിപ്പോർട്ട് കാർഡ് അല്ലേ. സാഹിൽ ബേലയുടെയും ബേല സാഹിലിൻ്റെയും റിപ്പോർട്ട് കാർഡ് തൊട്ടു നോക്കുന്നു.
तुम्हारी आंख में आंसू क्यों आ रहे हैं बेला? साहिल ചോദിക്കയാണ് तुम्हारी आंख में നിന്റെ കണ്ണിൽ ആസൂ കണ്ണുനീര് क्यों आ रहे हैं बेला? എന്തുകൊണ്ടാണ് വരുന്നത് बेला? റിപ്പോർട്ട് കാർഡ് നോക്കുന്ന ബേലയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. അത് കണ്ട സാഹിൽ ചോദിക്കുന്നു, നിന്റെ കണ്ണുകൾ എന്താണ് നിറയുന്നത് ബേല എന്ന് ചോദിക്കുന്നു. മുച്ചേ ക്യാ പതാ, ബേലനെ ഡബ് ഡബായി ആക്കോ സേ ഹസ്തേ ഹുയേ കഹ. മുച്ചേ ക്യാ പതാ, എനിക്ക് എങ്ങനെ അറിയാം? ബേലനെ, ബേല ഡബ് ഡബായി തുളുമ്പുന്ന കണ്ണുകളോടെ ഹസ്തേ ഹുയേ കഹ, ചിരിച്ചുകൊണ്ട് പറയുക. അപ്പോ ബേലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ടും അവൾ ചിരിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് എങ്ങനെ അറിയാം, എനിക്ക് എന്തിനാണ് കരച്ചിൽ വരുന്നത് എന്ന് ബേല പറയുന്നു. അല്ലെ, ഭയങ്കരമായ ദുഃഖം ബേലയുടെ ഉള്ളിലുണ്ട്. അതിശക്തമായ ദുഃഖം വരുന്നത് കൊണ്ടാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. എന്നിട്ടും അത് മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ കണ്ണുനീരിനിടയിലും പുഞ്ചിരി വരുത്തിക്കൊണ്ട് ബേല പറയുന്നു, എനിക്ക് എങ്ങനെ അറിയാം എന്തുകൊണ്ടാണ് എന്റെ കണ്ണുകൾ നിറയുന്നതെന്ന്. സാഹിൽ കി ആഖേ बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें? रोनी सूरत साहिल, रोनी सूरत साहिल. साहिल की आंखें, साहिल ने कंडगल बीर बहूटी की तरह, बीर बहूटी पोले लाल होने लगी थी, चुवकवान तुड़ंगी. और उनमें बारिश की बूंदों सा पानी भर गया था. എന്നിട്ട് ഉന്മയും അവയിൽ ബാരിഷ്കി ബൂന്തോംസ, ബാരിഷ്കി മഴയുടെ ബൂന്തോസ തുള്ളികൾ പോലെയുള്ള പാനി ജലം ഫർഗയാഥ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സാഹിലിന്റെ കണ്ണുകൾ ബീർ ബഹൂട്ട് പോലെ ചുവന്നു തുടുക്കുന്നു. എന്നിട്ട് അവയിലെ മഴത്തുള്ളികൾ പോലെയുള്ള ജലം നിറഞ്ഞിരിക്കുന്നു. ബേല കരയുന്ന കണ്ട സാഹിലിന്റെ കണ്ണുകളും നിറയുകയാണ്. അല്ലെ, അതൊരു ചോദ്യമാണ്. സാഹിലിന്റെ കണ്ണുകളെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നതെന്ന്? ബീർ ബഹൂട്ടിക്ക രംഗ്, ബീർ ബഹൂട്ടികളുടെ നിറത്തോടാണ് സാഹിലിന്റെ കണ്ണിനെ ഉപമിച്ചിരിക്കുന്നത്. സാഹിലിന്റെ കണ്ണുനീരിനെയോ? ബാരിഷ്കി ബൂന്തോസ, ബാരിഷ്കി ബൂന്ത മഴത്തുള്ളികളോടും ഉപമിച്ചിരിക്കുന്നു. ബേല കെഹ്നേ ലഗി, ഇത്രയായപ്പോ ബേല പറയുകയാണ്, മേ ചിടാവോ ആപ് തുമേ, ഞാൻ നിന്നെ കളിയാക്കട്ടെ. മേ ചിടാവു, ചിടാന കളിയാക്കുക. മേ ചിടാവു അപ്തുമേ, ഞാനിപ്പോൾ നിന്നെ. അബ് തുമേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിന്നെ. മേ ചിടാവു അപ്തുമേ, ഞാനിപ്പോൾ നിന്നെ കളിയാക്കട്ടെ. എങ്ങനെ കളിയാക്കട്ടെ എന്നാ? രോനി സൂരത് സാഹിൽ, രോനി സൂരത് എന്ന് പറഞ്ഞാൽ കരയുന്ന മുഖമുള്ള. രോന കരയുക, സൂരത് മുഖം. രോനി സൂരത് കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് വിളിച്ച് ഞാൻ നിന്നെ കളിയാക്കട്ടെ എന്ന് അവൾ ചോദിക്കുന്നു. അതായത് കരയുവാൻ തുടങ്ങുന്ന സാഹിലിനെ ചിരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പാൾ ശ്രമമാണ് ബേല നടത്തുന്നത്. അല്ലേ, അവള് പറയുന്നു, ഞാനിപ്പോൾ നിന്നെ കളിയാക്കട്ടെ. കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് വിളിച്ച് ഞാൻ നിന്നെ കളിയാക്കട്ടെ എന്നവൾ ചോദിക്കുന്നു. നോക്കിയേ, ബാരിഷയും ആനേമേ ഡേഡ് മഹീന ബാക്കി ഥാ ലേക്കിൻ യഹ് ബാരിഷ് സേ പെഹലേ കി ബാരിഷ് കാ എക് ദിൻ ഥാ ആസ്മാൻ മേ ഘടായെ ഗിരി ഥീ धूल परी तेज हवाएं चल रही थी. बारिशें, बारिशें എന്ന് പറഞ്ഞാൽ മഴ, മഴകൾ എന്ന് പറയാം, കുഴപ്പമില്ല, മഴ എന്ന് പറഞ്ഞാലും മതി. ബാരിഷേം ആനേമേ, മഴക്കാലം വരുവാൻ, ഡേഡ് മഹീന ഒന്നര മാസം, ബാക്കിത ശേഷിച്ചിരിപ്പുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ, യഹ് ഇത്, ബാരിഷോ സേ പെഹലേ മഴയ്ക്കും മുൻപുള്ള, ബാരിഷ്കായേക്ക് ദിന്താ ഒരു മഴയുള്ള ദിവസമായിരുന്നു. കഥാകാരൻ പറയുന്നു, മഴ വരുവാൻ ഇനിയും ഒന്നര മാസമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്കൂളിലെ റിസൾട്ട് ഒക്കെ വരുന്ന എപ്പോഴായ ഒരു ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴല്ലേ. അപ്പൊ ഏപ്രിലിന്റെ പകുതിയും കഴിഞ്ഞ് മെയ്യും കഴിഞ്ഞ് ജൂൺ വരുമ്പോഴാണ് മഴ വരുന്നത്. അപ്പൊ മഴ വരാൻ ഇനിയും ഒന്നര മാസമുണ്ട്. ലേക്കിൻ, പക്ഷേ, യഹ് ബാരിഷോ സേ പെഹലേക്ക് ബാരിഷ്കായേ ദിന്താ, ഇത് മഴ വരുന്നതിന് മുമ്പുള്ള ഒരു മഴയുള്ള ദിവസമായിരുന്നു. ആസ്മാൻ മേ, ആകാശത്തിൽ, ഘട്ടായേം ഗിരീതി, ഘട്ട എന്ന് പറഞ്ഞാൽ എന്തുവാ, കാർമേഘങ്ങൾ. ഗിരീതി എന്ന് പറഞ്ഞാൽ മൂടപ്പെട്ടിരുന്നു. ആകാശം കാർമേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. ധൂൽ ഭരി തേജ് ഹവായേം ചൽ രഹീതി, ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി, ധൂൽ ഭരി പൊടി നിറഞ്ഞ, തേജ് ഹവായേം ശക്തമായ കാറ്റുകൾ, ചൽ രഹീതി വീശുന്നുണ്ടായിരുന്നു. നോക്കിയേ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ,
ഇത് മഴയ്ക്ക് മുമ്പുള്ളൊരു മഴക്കാലമായിരുന്നു. ആകാശം കാർമേഘാവൃതമായിരുന്നു. പൊടിക്കാറ്റുകൾ നിറഞ്ഞ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പാനി ബരസ്രഹത, മഴ പെയ്യുകയായിരുന്നു. പാനി ബരസ്രഹത, മഴ പെയ്യുകയായിരുന്നു. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? യഥാർത്ഥത്തിൽ അത് മഴക്കാലമല്ല, എന്നിട്ടും കഥാകാരൻ പറയുന്നു ഇത് മഴയ്ക്ക് മുമ്പുള്ളൊരു മഴക്കാലമാണ് അല്ലേ. ഇവിടെ കാർമേഘങ്ങളാൽ ആവൃതമായിട്ട് കിടക്കുകയാണ് ആകാശം. പൊടിക്കാറ്റുകൾ നിറഞ്ഞ ശക്തമായ കാറ്റ് വീശുന്നു, മഴ പെയ്യുകയാണെന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇവിടെ മേഘാവൃതമായ ആകാശം എന്ന് പറയുന്നത് സാഹിലിന്റെയും ബേലയുടെയും മനസ്സാണ്. ദുഃഖം തളം കെട്ടിയ അവരുടെ മനസ്സിനെയാണ് മേഘാവൃതമായ ആകാശത്തോട് ഉപമിക്കുന്നത്. ദൂൽവരി തേജവായം ചലരഹീത്തി, പൊടിക്കാറ്റ് നിറഞ്ഞ കാറ്റ് ശക്തിയായി വീശുന്നുണ്ട്. ദുഃഖത്തിന്റെ കാറ്റ് അവരുടെ ഉള്ളിൽ ആഞ്ഞടിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള ദുഃഖം, ഒരു വിരഹവേദന അവർ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട്. പാനി ബരസഹാത്ത, മഴ പെയ്യുകയായിരുന്നു. എവിടെ? ആകാശത്തു നിന്നും മണ്ണിലേക്കല്ല, അവരുടെ കണ്ണുകളിൽ നിന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ദുഃഖത്തിന്റെ തീവ്രമായ മഴയാണ് അപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മണ്ണിലല്ല, സാഹിലന്റെയും ബേലയുടെയും മനസ്സുകളിലാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ കഥാകാരൻ പറഞ്ഞത് ഇത് മഴയ്ക്ക് മുന്നേ ഉള്ള ഒരു പെരുമഴക്കാലമാണ്. ദുഃഖത്തിന്റെ, വിരഹത്തിന്റെ, സ്നേഹത്തിന്റെ അഗാധമായിട്ടുള്ള മഴ അവരെ രണ്ടുപേരുടെ മനസ്സുകളിൽ കണ്ണുനീരായിട്ട് പെയ്തിറങ്ങുകയാണ്. പാനി ബരസ്രഹാത്ത, മഴ പെയ്യുകയായിരുന്നു. സാഹിലിന്റെയും ബേലയുടെയും മനസ്സില് സങ്കടത്തിന്റെ മഴ പെയ്യുകയാണ്. ഫുലേര കസ്ബേക്കി ബാദൽ ചായി ഏക്ക് ഗലീമേ. ഫുലേര കസ്ബേക്കി, ഫുലേര ചെറുപട്ടണത്തിന്റെ, ബാദൽ ചായി, കാർമേഘാവൃതമായ ചാന മൂടുക. ബാദൽ ചാന എന്ന് പറഞ്ഞാൽ മേഘങ്ങളാൽ മൂടിയ. ഏക്ക് ഗലീമേം, ഒരു തെരുവിൽ, പാഞ്ചവീംസേ, അഞ്ചിൽ നിന്നും, ചടീമേം, ആറിലേക്ക്, ചലീഗൈ, പോയ, ഏക്ക് ലഡ്കി, ഒരു പെൺകുട്ടി, ജാരഹീത്തി, പോവുകയാണ്, അവർ പിരിയുകയാണ് കേട്ടോ. അപ്പൊ ഫുലേര ജംഗ്ഷനിലുള്ള ആകാശത്തിൽ മേഘാവൃതമായി കിടക്കുന്ന മേഘങ്ങൾക്ക് താഴെയുള്ള ആ തെരുവിലൂടെ അഞ്ചിൽ നിന്നും ആറിലേക്ക് ജയിച്ച ഒരു പെൺകുട്ടി നടന്നു പോകുന്നു. ഉസ്കേ, അവളുടെ ഭൂരേ ബാൽ, ഭൂരേ ബാൽ എന്ന് പറഞ്ഞാല് പാറിപ്പറന്നു കിടക്കുന്ന തലമുടി. നോർത്ത് ഇന്ത്യൻസിനൊക്കെ കണ്ടാൽ അറിയാം ചെമ്പിച്ച ഒരു തരം തലമുടിയാണ്, അതിങ്ങനെ പാറിപ്പറന്നു കിടക്കും. അവരങ്ങനെ എണ്ണയെന്ന് യൂസ് ചെയ്യത്തില്ല. അപ്പൊ ഉസ്കേ ഭൂരേ ബാൽ, അവളുടെ പാറിപ്പറന്ന ബാൽ തലമുടി, ബീർ ബഹൂട്ടി, ഓക്കെ, ബീർ ബഹൂട്ടിയുടെ രംഗ് കേ, നിറത്തിലുള്ള, ലാൽ റിബൺസേ, ചുവന്ന റിബൺ കൊണ്ട് ബന്ധേത്തെ, കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രങ്ങളിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം ബേലയുടെ പാറിപ്പറക്കുന്ന തലമുടിയിൽ ബീർ ബഹൂട്ടിയുടെ വർണ്ണത്തിലുള്ള റിബൺ കെട്ടിവെച്ചേപ്പുണ്ടായിരുന്നു. ഇനി നോക്കിയേ, ദൂസരി ദിശാക്കോ ജാതി ഏക്ക് ഗലീമേം, ദൂസരി ദിശാക്കോ ജാതി ഏക്ക് ഗലീമേം, പാഞ്ചവീസേ ചടിമേ ഗയ ഏക്ക് ഗ്യാരാ സാൽക്ക ലഡ്കാ ജാരഹാ ഥാ. ദൂസരി ദിശാക്കോ, മറ്റേ ദിശയിലേക്ക്, ബേല പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ദിശയിലേക്ക്, ജാതി പോകുന്ന, ഏക്ക് ഗലീമേം, മറ്റൊരു തെരുവിൽ, പാഞ്ചവീസേ, അഞ്ചിൽ നിന്ന്, ചടീമേ ഗയ, ആറിലേക്ക് പോയ, ഏക്ക്, ഒരു ഗ്യാരാ സാൽക്ക ലഡ്ക, 11 വയസ്സുള്ള ആൺകുട്ടി, ജാരഹാത്ത, പോവുകയാണ്. രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുകയാണ് കേട്ടോ. ഒരു വശത്തേക്ക് ബേല പോകുന്നു, മറുവശത്തേക്ക് സാഹില പോകുന്നു. ബേലയുടെ കാര്യം പറഞ്ഞു, ബീർബഹൂട്ടിയുടെ വർണ്ണത്തിലുള്ള റിബൺ അവൾ തലയിൽ കെട്ടിയപ്പുണ്ട്. ഇനി സാഹിലിന് എന്താ ഉള്ളതെന്ന് നോക്കിയേ. ഇസ്കി പിണ്ഡലി മേം, അവന്റെ പിണ്ഡലി കണങ്കാലിൽ, ബീർബഹൂട്ടിക്ക്, ബീർബഹൂട്ടിയുടെ രംഗ് കാസ, നിറത്തിലുള്ള, ഏക്ക്, ഇഞ്ച്, ഒരിഞ്ച് ലംബ നീളമുള്ള, ചോട്ടുക്ക, മുറിവിന്റെ നിഷാന്ത അടയാളമുണ്ടായിരുന്നു. അപ്പോ സാഹിലിന്റെ കാലില് ബീർബഹൂട്ടിയുടെ വർണ്ണത്തിലുള്ള, ഒരിഞ്ച് നീളത്തിലുള്ള മുറിവിന്റെ അടയാളവും ഉണ്ടായിരുന്നു. ബേലയ്ക്ക് ബീർബഹൂട്ടിയുടെ വർണ്ണത്തിലുള്ള റിബണും സാഹിലെ ബീർബഹൂട്ടിയുടെ വർണ്ണത്തിലുള്ള മുറിവിന്റെ അടയാളവും ഉണ്ട്. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആ രണ്ട് കുഞ്ഞുങ്ങളും രണ്ട് വഴിക്ക് പിരിഞ്ഞു പോവുകയാണ് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം തുടർന്നവർ കാണുന്നത്. പിന്നെ എപ്പോഴെങ്കിലും സാഹിലും ബേലയും ഒരുമിച്ച് കാണുമോ? കാണുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാകാം? എന്തൊക്കെയായിരിക്കാം അവർ സംസാരിച്ചിട്ടുള്ളത്? അതൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് ഇതിൻ്റെ ബാക്കി കഥയായിട്ടൊക്കെ എഴുതാവുന്നതാണ് കേട്ടോ.
അപ്പൊ ഇത്രയാണ് നമ്മുടെ കഥയുള്ളത്. ഇതിലെ ബീർബഹൂട്ടി എന്ന പേര്, ഈ നമ്മുടെ ബീർബഹൂട്ടി എന്നുള്ളത് ഇത് കഥയിൽ എന്താണ് സ്ഥാനം ടീച്ചറെ എന്ന് പല കുഞ്ഞുങ്ങളും എന്നോട് ചോദിക്കാറുണ്ട്. ഇതിനകത്ത് ബീർബഹൂട്ടി പ്രത്യക്ഷമായിട്ടില്ല എങ്കിലും തുടക്കത്തിലും ഒടുക്കത്തിലും ബീർബഹൂട്ടിക്ക് വളരെ വലിയ സ്ഥാനമാണുള്ളത് അല്ലെ. ഒരു ബീർബഹൂട്ടിയിൽ നിന്ന് തുടങ്ങി കഥ അവസാനിക്കുന്നതും ബീർബഹൂട്ടികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഇത് ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയാണ്. പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കളുടെ വിരഹത്തിന്റെ കഥയാണ്. അവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ്. അപ്പോ ഇതായിരുന്നു നമ്മുടെ ബീർബഹൂട്ടി എന്ന് പറയുന്ന അധ്യായം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ശ്വാസം എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. രാവിലെ ഒരു കുഞ്ഞിങ്ങനെ കമൻ്റ് ചെയ്തത് കൊണ്ടാണ് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിട്ടും ഞാൻ ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഒരുപാടുണ്ട്. അപ്പൊ എൻ്റെ ക്ലാസ്സുകളിൽ ഈ ബ്രീത്തിങ് പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ സുഖമില്ലാഞ്ഞിട്ട് കൂടിയും നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നു എന്നറിയുന്നത് കൊണ്ടാണ് റിസ്ക് എടുത്ത് നമ്മൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സ്നേഹവും കരുതലും എന്നും ഉണ്ടായിരിക്കുക. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. കൊറോണ കാലമാണ്, ദയവായി പുറത്തിറങ്ങരുത്. നമ്മുടെ സർക്കാരും പാരൻസും ഒക്കെ പറയുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അനുസരിക്കണം. കാരണം നമ്മൾ ഇന്ന് സേഫായെങ്കിൽ മാത്രമേ നാളത്തെ ഒരു തലമുറയായിട്ട് നമ്മൾ അവശേഷിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കണം. മാക്സിമം എല്ലാ കാര്യങ്ങളും, സാമൂഹ്യ അകലം, മാസ്ക്, സാനിറ്റൈസർ, ഇതെല്ലാം കീപ്പപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എൻ്റെ കുഞ്ഞുമക്കൾ എന്നും സേഫായിട്ടിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഗുഡ് ബൈ.